ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് കൊക്കോസ് വ്ളോഗ്സ് കൊക്കോസ് വ്ളോഗ്സിന്റെ മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസങ്ങൾക്ക് കൂടി നമ്മൾ വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നേക്കുവാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ചിക്കൻ വിങ്സ് അതായത് ചിക്കന്റെ ചിറക് ഭാഗത്ത് നിന്ന് നമ്മൾ ഒരു ലോലിപോപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ ലോലിപോപ്പ് ആക്കിയെടുക്കാൻ പോകുകയാണ് അപ്പോൾ ഇത് കുറച്ച് പാടുള്ള പണിയാണെങ്കിലും എനിക്ക് തോന്നുന്നു ഇവിടെ ഞാൻ കുറേ സെർച്ച് ചെയ്ത് നോക്കി എനിക്ക് ലോലിപോപ്പ് ആയിട്ട് വാങ്ങാൻ കിട്ടുന്നില്ല അത് സെറ്റ് ചെയ്ത് വാങ്ങാൻ കിട്ടുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ വിങ്സ് വാങ്ങിയിട്ടാണ് ഇത് സാധാരണയായിട്ട് ഉണ്ടാക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ചത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ വിങ്സ് നമ്മൾ സെൻട്രൽ കൂടി കട്ട് ചെയ്യുക രണ്ട് പീസാക്കി തന്നെ കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം അതിന്റെ താഴത്തെ ഭാഗത്ത് നിന്ന് നമ്മൾ ജസ്റ്റ് സ്പൂൺ കൊണ്ടോ നമ്മുടെ കത്തി കൊണ്ടോ ഒക്കെ നമ്മൾ ചുരണ്ടി അത് മുകളിലേക്ക് എത്തിക്കുക അപ്പൊ ഇവിടെ ചിക്കൻ ലോലിപോപ്പ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഞാൻ മീൻസ് ഈ സ്കിൻ വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്താൽ നമുക്ക് ആ സ്കിന്ന് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ചിക്കൻ വിങ്സിന്റെ രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലായിരിക്കും രണ്ട് ബോൺ ഉണ്ടാകും ഒരു തിക്ക് ബോണും ഒരു തിൻ ബോണും ഉണ്ടാകും അപ്പോൾ നമ്മൾ ആ തിൻ ബോൺ ഇതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് ആ ഒരു തിക്ക് ബോണിനകത്തേക്കാണ് നമ്മൾ ഇതിൻ്റെ ആ ഒരു ഭാഗത്തുള്ള ലോലിപോപ്പ് ക്രിയേറ്റ് ചെയ്ത് എടുക്കുന്നത് കണ്ടോ ആ ഒരു തിൻ ബോൺ ജസ്റ്റ് ഒന്ന് വലിച്ചാൽ നമുക്ക് കിട്ടും വലിയ അത്ര മീൻസ് ഈ വീഡിയോയിൽ കാണുന്ന കണക്ക് അത്ര വലിയ പാടൊന്നുമില്ല നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് എന്നിട്ട് അത് ലോലിപോപ്പിന്റെ ഷേപ്പിലാക്കി എടുക്കുക ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് നമ്മൾ എല്ലാം ഒരേപോലെ ആക്കിയെടുക്കാൻ നിങ്ങൾക്ക് സിസേഴ്സും യൂസ് ചെയ്യാം അപ്പൊ നമ്മളത് വാഷ് ചെയ്ത് സെറ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിനു വേണ്ടിയുള്ള മസാല റെഡിയാക്കാം അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 5 പച്ചമുളക് ചെറുതായി വട്ടത്തിൽ അരിഞ്ഞത് പിന്നെ ഞാൻ എടുക്കുന്നത് ഒരു കഷ്ണം ഇഞ്ചി 4 വെളുത്തുള്ളി 2 പച്ചമുളക് ഒന്ന് മാഷ് ചെയ്തെടുത്തതാണ് പിന്നെ ഞാൻ ചേർക്കുന്നത് നമ്മുടെ 1 ടേബിൾ സ്പൂൺ നമ്മുടെ പെരിഞ്ജീരകം വലിയ ജീരകത്തിന്റെ പൊടി പിന്നെ എടുക്കുന്നത് നമ്മൾ ഒരു 1.5 ടേബിൾ സ്പൂൺ നമ്മളുടെ കുരുമുളക് അത് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിയതിരിക്കുകയൊക്കെ ചെയ്യാം നിങ്ങളുടെ എരിവനുസരിച്ച് അപ്പൊ ഞാനിവിടെ എന്റെ അത്യാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എരിവുള്ള കുരുമുളക് ആയതുകൊണ്ടാണ് ഞാൻ 1.5 ടേബിൾ സ്പൂണിൽ ഒതുക്കിയത് ഓക്കെ ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും കാണുമായിരിക്കും കോൺഫ്ലവർ ആണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് അപ്പൊ കോൺഫ്ലവർ നമ്മൾ ഞാനൊരു 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇതിപ്പോ ഞാനൊരു 500 ഗ്രാം ആണ് നമ്മളുടെ ചിക്കൻ വിങ്സ് എടുത്തേക്കുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന 4 ടേബിൾ സ്പൂൺ നമ്മളുടെ കോൺഫ്ലവർ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി നമ്മുടെ റൈസ് ഫ്ലോർ പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ അപ്പം ഇതിന് ഓൾറെഡി ബാക്കി നമ്മൾ പച്ചമുളകൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് അത്യാവശ്യം എരിവുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ കാശ്മീരി ചില്ലി പൗഡറിന്റെ ആവശ്യം മാത്രമേ ഇവിടെ ഉള്ളൂ ഇനി ഞാൻ ചേർക്കുന്നത് നമ്മുടെ 1.5 ടേബിൾ സ്പൂൺ നമ്മുടെ ടൊമാറ്റോ സോസ് അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ നമ്മളുടെ സോയാ സോസ് പിന്നെ ഞാൻ ചേർക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ നമ്മുടെ ചില്ലി ഗാർലിക് സോസ് അപ്പൊ ഈ സോസിന്റെ അളവ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാം കാരണം ഓരോരുത്തരുടെ എരിവും പുളിയും ഒക്കെ വ്യത്യസ്തമാണല്ലോ അപ്പൊ അത് അത്രയും ചേർത്തതിന് ശേഷം 1 സ്പൂൺ നമ്മളുടെ 1 ടേബിൾ സ്പൂൺ നമ്മുടെ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അത്യാവശ്യം ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് ഒരു അല്പം വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മുടെ ലോലിപോപ്പിന്റെ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്നതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇത് ഓരോന്നിനകത്തായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഒരു 3 മണിക്കൂറത്തേക്ക് നമുക്കിത് സെറ്റ് ചെയ്ത് വെക്കാം എന്നിട്ട് അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമ്മൾ 3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ എണ്ണ ചൂടാക്കിയിട്ടുണ്ട് അതിനകത്തേക്ക് ഞാൻ ലോലിപോപ്പ് ഇട്ട് കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണയിൽ കുക്ക് ചെയ്യാം ഞാനിവിടെ എടുത്തിരിക്കുന്ന വെജിറ്റബിൾ ഓയിലാണ് അപ്പം കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതൊരു ലോലിപോപ്പിൻ്റെ ആ ഷേപ്പാക്കി തന്നെ നമ്മളത് എണ്ണയിലേക്ക് ഇടാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് വേണമെങ്കിൽ കളർ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കളർ യൂസ് ചെയ്യുന്നില്ല കാരണം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതുകൊണ്ട് കളർ അത്ര ഹെൽത്തി അല്ലാത്തത് കൊണ്ടും ഞാൻ കളർ യൂസ് ചെയ്യുന്നില്ല എന്റെ മുളക് പൊടി അത്യാവശ്യം കളർ ഉള്ളതാണ് അപ്പൊ ഞാൻ ഫ്രൈ ചെയ്തുള്ളത് എടുത്ത് മാറ്റിയിട്ടുണ്ട് അടുത്ത ബാച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതും ഫ്രൈ ചെയ്ത് മാറ്റാം എനിക്ക് 3 ബാച്ചായിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം അറിയിക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക അപ്പൊ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും Till then, bye bye, thank you.